I do what I do because of my dad. He was a hero. He gave his life for the pursuit of knowledge. Control, you getting that, over? ഗ്രാവിറ്റിക്കും ഇൻട്രസ്റ്റില്ലാറിനും ശേഷം പ്രേക്ഷകർക്ക് ആവേശ നിമിഷങ്ങൾ സമ്മാനിക്കുകയാണ് ആഡ് ആസ്ട്ര. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ദി ലോസ്റ്റ് സിറ്റി ഓഫ് സെറ്റ്, ഇമിഗ്രന്റ് എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ജെയിംസ് ഗ്രേ ആണ്. മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പാഴായിപ്പോയൊരു ബഹിരാകാശ ദൗത്യം, വിദൂരഗ്രഹമായ നെപ്റ്റ്യൂണിൽ ജീവന്റെ തെളിവുകൾ തേടിയായിരുന്നു അന്നത്തെ യാത്ര. അതിന് നേതൃത്വം വഹിച്ച ക്ലിഫോർഡ് മാക്ബ്രഡ് ഉൾപ്പെടെ അന്നത്തെ യാത്രികരെ എല്ലാവരെയും തന്നെ ദൗത്യത്തിനിടെ കാണാതാവുന്നു. വർഷങ്ങൾക്കിപ്പുറം ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലാകുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അതിന് കാരണം തിരയുകയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി. The ship disappeared approximately 16 years into the mission. And the commander was? He was my father, sir. This might come as quite a shock to you. ഭൂമിയെ ലക്ഷ്യമാക്കി നീങ്ങുന്ന സൗര തരംഗങ്ങളുടെ പ്രഭവസ്ഥാനം നെപ്റ്റ്യൂൺ ആണെന്ന് കണ്ടെത്തുമ്പോൾ ചില സംശയങ്ങൾ ഉയരുകയാണ്. 30 വർഷങ്ങൾക്ക് മുമ്പുള്ള നെപ്റ്റ്യൂൺ പരിവേഷണത്തിനിടെ മരിച്ചെന്ന് കരുതിയ ക്ലിഫോർഡ് മാക്ബ്രഡ് ജീവിച്ചിരിപ്പുണ്ടോ? ഭൂമിയെ കാത്തിരിക്കുന്ന ദുരന്തത്തിന് പിന്നിൽ അയാളാണോ? All life would be destroyed. We're counting on you to find out what's happening out there. രക്ഷാദൗത്യത്തിന് അമേരിക്കൻ സർക്കാർ ചുമതലപ്പെടുത്തുന്നത് ക്ലിഫോർഡ് മാക്ബ്രഡിന്റെ മകനും ബഹിരാകാശ യാത്രികനുമായ മേജർ റോയ് മാക്ബ്രഡിനെയാണ്. റോയുടെ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹം തന്റെ പിതാവിനെ കണ്ടെത്തുമോ? ഭൂമിയെ കാത്തിരിക്കുന്ന ദുരന്ത ഭീതി ഒഴിയുമോ? ഇതൊക്കെയാണ് ആഡ് ആസ്ട്ര എന്ന ചിത്രത്തിന്റെ കഥാപരിസരം. Ready to do my job to the best of my abilities. വെറുമൊരു ബഹിരാകാശ ഫാന്റസി ചിത്രം എന്നതിനപ്പുറം പിതൃപുത്ര ബന്ധത്തിന്റെ വൈകാരിക നിമിഷങ്ങൾ കൂടി ചേരുന്ന മെലോഡ്രാമ പരിവേഷണം കൂടിയുണ്ട് ആഡ് ആസ്ട്രയ്ക്ക്. ചിത്രത്തെ പതിവ് ബഹിരാകാശ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഇത് തന്നെ. If necessary, I will destroy the project in its entirety. സാങ്കേതിക തികവിൽ ഇതുവരെ കണ്ട സ്പേസ് ചിത്രങ്ങൾക്ക് മുന്നിൽ നിൽക്കും ആഡ് ആസ്ട്ര. പ്രിവ്യൂ ഷോ കണ്ട വിമർശകരിൽ കൂടുതൽ പേരും ചിത്രത്തിന് നൽകിയത് മികച്ച മാർക്കാണ്. പലരുടെയും വിലയിരുത്തലിൽ പ്രൊഡക്ഷൻ ഡിസൈനും ക്യാമറയും ഉൾപ്പെടെ സാങ്കേതിക വിഭാഗങ്ങളിൽ ഈ വർഷത്തെ ഓസ്കർ അവാർഡ് വേദിയിൽ ഏറ്റവും കൂടുതൽ സാധ്യത ആഡ് ആസ്ട്രയ്ക്കാണ്. ഇൻട്രസ്റ്റെല്ലാർ എന്ന ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ച ഹെയ്റ്റ് വാൻ ഹോയ്റ്റമയാണ് ആഡ് ആസ്ട്രയുടെ ഛായാഗ്രാഹകൻ. ബഹിരാകാശത്തെ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും റിയലിസ്റ്റിക്കായാണ് ചിത്രത്തിൽ അവതരിപ്പിക്കുന്നതെന്ന് വിമർശകർ വാഴ്ത്തുന്നു. മുഖ്യവേഷത്തിലെത്തുന്ന ബ്രാഡ് പിറ്റിന്റെ അഭിനയ മികവാണ് ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ്. ബ്രാഡ് പിറ്റിന്റെ പിതാവിന്റെ വേഷത്തിൽ ടോമി ലീ ജോൺസും ചിത്രത്തിൽ എത്തുന്നുണ്ട്. We have a job to do. Are you ready? I'm ready.